ഇൻട്രോ പറയടോ. ഹലോ മച്ചാമാരെ, ജോബ്ലെസ് ക്യാപ്ചർ എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ജോബ്ലെസ് ക്യാപ്ചർ. ഹലോ മച്ചാമാരെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ അനീജക്കൻ ഓർഡർ ചെയ്തൊരു മോൺസ്റ്റർ ഒക്കെയാണ്. അവൻ്റെ ഇന്ന് ഞാൻ തട്ടിപ്പറിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. ഒന്ന് ഓടിച്ചൊക്കെയെന്ന് കാണിക്കണ്ടേ. രണ്ട് ദിവസം കഴിഞ്ഞാൽ കൊടുത്തത് അവൻ്റെ കയ്യിൽ. എനിവേ, അവൻ തന്നു, കേടുപാടുകൾ പറ്റാതെ തിരിച്ച് കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അവൻ ആശിച്ച് മേടിച്ചല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമ്മൾ ഗ്രീനാണ് ഓർഡർ ചെയ്തത്. ഇത് ആർ സിയുടെ മോൺസ്റ്ററൊക്കെ പോലത്തെ അത്ര പക്ക റേറ്റിലുള്ള സാധനമല്ല, നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു 1500 താഴെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 1500 വെറും 1500 താഴെയുള്ള ഒരു മോൺസ്റ്ററൊക്കെയാണിത്. ഇതിൻ്റെ ഗ്രീനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവനാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് ആയാലും റിമോട്ടിൻ്റെ റേഞ്ച് ആയാലും എല്ലാം അത്യാവശ്യം നമുക്ക് ഈ ഒരു റേഞ്ചിനകത്തിൽ നമുക്ക് എത്രയും കിട്ടാമോ അത്രയും തന്നെ അവർ നമുക്ക് തരുന്നുണ്ട്. അവരല്ല, മോൺസ്റ്ററൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും അത്രയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒക്കെ ആ സാധനമാണ്. RC-യുടെയൊക്കെ മോൺസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കോപ്റ്റർ പോയ അല്ലെങ്കിൽ ഇഷ്ലോ ഹാക്സ് എന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും പക്ക, അത്രയും വിലയുടെയും സാധനമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് വീഡിയോ കാണുമ്പോൾ. തമ്മിലേൽ കണ്ട പോലത്തെ ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ അതിലും ചെയ്യുന്നത്. ഇതിൻ്റെ 3 കളർ അവൈലബിൾ ആണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ. ഗ്രീനാണ് നമ്മൾ ഓർഡർ ചെയ്തത്, കാരണം ഒരു ഹെവി ആവുമല്ലോ. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്റർ ഉണ്ട്, ഒരു 700 mAh ബാറ്ററി ഉണ്ട് വണ്ടിക്കകത്തിരുന്ന്, പിന്നെ 3 ബാറ്ററി ഉണ്ട് റിമോട്ടിനകത്തിരുന്ന്. അത് സെപ്പറേറ്റ് ബാറ്ററികളാണ്. അപ്പോൾ ഇവനെ നമുക്ക് പൊട്ടിച്ചങ്ങ് പുറത്തെടുത്താലോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചാലോ. ഇത് പൊട്ടിച്ചപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ വീഡിയോ എടുക്കുന്ന ഒരു പർപ്പസ് അല്ല, അല്ലാതെ അങ്ങനെ വായി കിട്ടിയിരുന്നെങ്കിൽ ബോക്സ് 4 വലിച്ച് കീറി അതിനകത്ത് നിന്ന് അങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോൾ നോക്കി എന്ത് മാന്യമായിട്ടാണ് പുറത്തെടുത്ത് വെച്ചേക്കുന്നതെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് പുറത്ത് നല്ല ടൈ ഇട്ട് കെട്ടി ടൈറ്റാക്കി വെച്ചേക്കുന്ന ഒരു സ്റ്റേജിനകത്തിരിക്കുന്ന ഒരു മോൺസ്റ്റർ. പിന്നെ അതിനകത്ത് വേറൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിമോട്ട്, അതിൻ്റെ ബാറ്ററിയും അഡാപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഒരു കവറിനകത്ത് നിന്നുള്ളത്. അപ്പോൾ ഇത്രയും സാധനമാണ് ആ ബോക്സിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. പറഞ്ഞാൽ നല്ല ഈ റിമോട്ടൊക്കെ ഉണ്ട്, നമ്മൾ പണ്ടത്തെ ആ റിമോട്ട് കൺട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ രണ്ട് കയ്യിലും പിടിക്കാൻ പറ്റുന്ന ഈ ജോയിസ്റ്റിക്ക് പോലത്തെ ആയിരുന്നു റിമോട്ടൊക്കെ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെവി സാധനമാണ്, ഒരു ഹെവി കാണുമ്പോൾ തന്നെ ഒരു ലുക്കും കാര്യങ്ങളും ഉണ്ട് റിമോട്ടിനുൾപ്പെടെ. വണ്ടിക്ക് വേറെ ലുക്ക്, റിമോട്ടിന് വേറെ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. അവനെ ടൈ പൊട്ടിച്ച് വെളിയിലെടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും ടൈ ഒക്കെ ഇട്ട് നല്ല പക്ക, ഒത്തിരി ചാടി കുലുങ്ങിപ്പോകാതുള്ള ടൈറ്റ് ഒക്കെ കിട്ടിയാണ് നമുക്ക് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അതൊക്കെ പാക്കിംഗ് ഒക്കെ ഓക്കെ, അതൊക്കെ ഇപ്പം അവരൊക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ ഷോക്കും ടയറും കാര്യങ്ങളും എല്ലാം നല്ല. ഈ 1500 രൂപയ്ക്ക് എനിക്ക് ഒന്ന് വൃത്താണ്, ഇത്രയും കണ്ടിട്ട് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത് നമ്മൾ ഓടിച്ച് കാണിക്കുമ്പോഴും നിങ്ങളവിടെ നോക്കിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം നമ്മളവനെ കയ്യിലിട്ട് ഒത്തിരി നേരം അമ്മാനം ആടിക്കാതെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ട് നമ്മളവനെ സ്ക്രൂ അഴിച്ചിട്ട് ബാറ്ററി ഇടാനുള്ള സെറ്റപ്പിലേക്ക് മാറുകയാണ്. അപ്പോൾ അവനെ സ്ക്രൂ അഴിച്ചു. സ്ക്രൂ അഴിക്ക് ഇച്ചിരി ഇതായിരുന്നു എങ്കിലും ഞാനത് അവനെ അഴിക്കും, അഴിക്കണമല്ലോ, അങ്ങനെയാണല്ലോ. നമ്മളവനെ അഴിച്ചിട്ട് ബാറ്ററി ഇടുകയാണ്. അങ്ങോട്ട് ഇളകി വരുന്നില്ലായിരുന്നു, ആദ്യം ഇളകി വന്നപ്പോൾ താഴെ പോയി ആഫീസ്. അപ്പോൾ നോക്കിയൊക്കെ ഇടുക, കയ്യിലിരുന്ന് തറയെ പോകുന്നുള്ള ഇത് ധാരണ വന്നതുകൊണ്ട് ഞാൻ അവനെ താഴെ വെച്ചു. താഴെ വെച്ചിട്ട് ബാറ്ററി എടുത്ത് അവനെ അതിലേക്ക് ഇടുന്നതാണ്. ഇതാണ് 3 ബാറ്ററി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവനെ അതിനകത്ത് ഇട്ട് അതും അടച്ചു. പിന്നീട് നമ്മൾ ഇളകി പോകാത്തതും സ്ക്രൂ ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അവനെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ റിമോട്ടിൻ്റെ സ്ക്രൂ കഴിച്ചു. റിമോട്ട് കഴിച്ചിട്ട് അത് 3 സെപ്പറേറ്റ് ബാറ്ററി, 1.5 അവളുടെ ഒരു ബാറ്ററി, 3 സെപ്പറേറ്റ് ബാറ്ററി. അപ്പോൾ അവനെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടു. അപ്പം നിങ്ങൾ നോക്കണം കേട്ടോ, മറ്റേ ബാറ്ററിയൊക്കെ നല്ല ടൈറ്റായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് പൊട്ടിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. അങ്ങനെ പൊട്ടിക്കുമ്പോൾ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ കയറരുത്. അപ്പോൾ അതും പൊട്ടിച്ചിട്ട് നമ്മൾ അവനെ അതിനകത്തിലേക്ക് ഇടുന്നുണ്ട്. Thank you.
ഒക്കെ എടുത്തും അതിനെ ഓണാക്കി. ഓണാക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഒരു LED ലൈറ്റ് കത്തുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ, അത് ഞാൻ കാണിച്ചിരാം. അപ്പം ഓടിക്കുന്നതിന് മുമ്പ് ചെറിയൊരു മഴക്കോള് കണ്ടതും കൂടെ ഞാൻ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റും, കാരണം ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ലൈറ്റ് ഇച്ചിരി ബ്ലിങ്ക് ചെയ്യുന്ന, ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്തുള്ളായിരുന്നു. അപ്പോൾ ഞാനത് ബാറ്ററി ചാർജ് ചെയ്യാൻ അഡാപ്റ്ററെ കുത്തി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ റോഡിലേക്ക് ഇറക്കുകയാണ്. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ടേ ഓഫ് റോഡിനും ഇല്ല, വേറെ അങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ റോഡിൽ തന്നെ ഓടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഓഫ് റോഡിനുള്ള ചള്ളയും കിട്ടും, വെള്ളവും ഉണ്ട്, നല്ല കുണ്ടും കുഴിയും എല്ലാം. നമ്മുടെ റോഡ് ഇപ്പം അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇപ്പം മഴ പെയ്യുന്നതും നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ റോഡിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ അങ്ങ് പോകേണ്ടി വന്നില്ല. അവിടെ തന്നെ നല്ല ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇറങ്ങി വരുന്നതാണ്, നല്ല ഷോക്കൊക്കെ ചാടി കുത്തി ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1500 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ റോഡ് നോക്കണ്ട, റോഡ് അത്യാവശ്യം റോഡ് പണി നടക്കുകയാണ്, അതിനൊന്നും പറയാമില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം കുഴിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അതിനെ തന്നെ ഇട്ട് ഓടിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇവൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1500 രൂപയ്ക്ക് ഈ പവറ് മതിയോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യുന്നത് ഓടിച്ചിട്ട് ഓക്കെ, 1500 രൂപ പവറുണ്ട്, ഓക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട് പവറും കാര്യങ്ങളും. അത്യാവശ്യം റേഞ്ച് വരെ റിമോട്ടും വണ്ടിയോട്ടുള്ള റേഞ്ച് വരെ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. ഓടിച്ച് അവിടെ കുറച്ച് ചെടിച്ചട്ടികളും ചെടികളും എല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയി, കുറേ ചെടിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയി, പിന്നെന്തോ ചെയ്യാൻ, അതിൻ്റെ ഇടയ്ക്ക് വന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളും അങ്ങ് എടുത്തു. ഇത് നമ്മൾ നമ്മളൊരു ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഭൂമിയുടെ അച്ഛൻ്റെലേക്ക് ഒരു യാത്ര. ആ ഒരു സ്ഥലത്ത് പോയായിരുന്നു ഇവനെ കൊണ്ട്, ചുമ്മാ ചാടാൻ പോയത് ഇവനെ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ പാറക്കെട്ടിനകത്തിലും അവിടുത്തെ വെള്ളക്കെട്ടിനകത്തും ഒക്കെ ചുമ്മാ ഒന്ന് ഓടിച്ചാണ്. അന്നേരം മഴ പെയ്തു, അപ്പോൾ അതിന് ആ ഒരു വെള്ളം പോകുന്നുണ്ടോ, എന്നിട്ട് അതിനകത്ത് കൂടെ ജസ്റ്റ് ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് നിന്ന് അവൻ്റെ കയ്യിൽ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് സാധനം, അവിടെയാണ് വണ്ടിയും കിടക്കുന്നത്. ഞാനിപ്പോൾ ഓടിച്ചിട്ട് അങ്ങോട്ട് വിട്ട, അവൻ്റെ കൊടുത്ത. അത്യാവശ്യം നിങ്ങൾക്കിത് കാണാൻ പറയാം, വെള്ളത്തിലും അത്യാവശ്യം കയറി വരുന്നുണ്ട്, വലിയ വെള്ളമൊന്നും അല്ല കേട്ടോ. വെള്ളം ഒഴുക്കിക്കൊണ്ട് പോയതുകൊണ്ട് ആ വീഡിയോ ആയിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല കുഴി വരുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ടയറ്. അപ്പോൾ കണ്ടോ, കിടന്ന കറങ്ങിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം എന്നാലും പിടിച്ച് കയറി വരുന്നുണ്ട്. റേഞ്ചും അത്യാവശ്യം ബാറ്ററി പവർ ഉണ്ടായതുകൊണ്ട് ചാർജ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത് ബാറ്ററി. അപ്പോൾ അതിന് അപ്പം കുഴപ്പമില്ല, കയറി വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്ക് തന്നെ അതിൽ എങ്ങനെയുണ്ട് പവർ കാര്യങ്ങൾ. ഇതിനകത്തിലെ പവർ വരുന്നുണ്ടോ? ഇപ്പോൾ ഇവനിവിടെ നിൽക്കും, കൊണ്ടുവന്ന ബിൽഡപ്പ് എല്ലാം ഇവനിപ്പോൾ കളയുന്നത് കഴിഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം അതിനുള്ള പവർ, 1500 പവർ അവൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ റോഡിലൊക്കെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടിപൊളി. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.